നമസ്കാരം പാർലമെന്റിലെ മൂന്ന് ധനകാര്യ കമ്മിറ്റികളെ കുറിച്ചാണ് എസ് ലണാസിന്റെ ഈ വീഡിയോയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് എന്നിവയാണ് പാർലമെന്റിലെ മൂന്ന് ധനകാര്യ കമ്മിറ്റികൾ പാർലമെന്ററി കമ്മിറ്റി അധ്യക്ഷന്മാരെ നിയമിക്കുന്നത് സ്പീക്കറാണ് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡോക്ടർ ജോൺ മദ്ദായിയുടെ നിർദ്ദേശപ്രകാരമാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി രൂപം കൊണ്ടത് ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റിയായ എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ബജറ്റ് കുറിച്ച് പരിശോധിക്കുന്നു അംഗങ്ങൾ മാത്രമാണ് എസ്റ്റിമേറ്റ്സ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കമ്മിറ്റിയിൽ മുപ്പത് അംഗങ്ങളാണ് ഉള്ളത് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി ഒരു വർഷമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കൃഷ്ണമേനോൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് കമ്മിറ്റി ഓൺ പബ്ലിക് അണ്ടർടേക്കിംഗ് രൂപീകൃതമായത് ഇരുപത്തിരണ്ട് അംഗങ്ങളാണ് കമ്മിറ്റി ഓൺ പബ്ലിക് ിംഗിൽ ഉള്ളത് പതിനഞ്ച് പേർ ലോക്സഭയിൽ നിന്നും പേർ രാജ്യസഭയിൽ നിന്നും പൊതുമുതലിന്റെ ദുർവിനിയോഗം തടയുന്നതിന് വേണ്ടിയുള്ള പാർലമെന്ററി കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഇരുപത്തിരണ്ടാണ് ലോക്സഭയിൽ നിന്ന് പതിനഞ്ച് പേരും രാജ്യസഭയിൽ നിന്ന് ഏഴു പേരും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ കാലാവധി ഒരു വർഷമാണ് ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്നുള്ള ഒരംഗമായിരിക്കും എല്ലായ്പ്പോഴും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന കമ്മിറ്റിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അറിയപ്പെടുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ നിലവിലെ ചെയർമാൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തി എട്ട് മുതൽ നൂറ്റി അൻപത്തി ഒന്ന് വരെയാണ് സി എ ജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളുടെയും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നത് സി എ ജി ആണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ സുഹൃത്തും വഴികാട്ടിയും എന്ന് സി എ ജി അറിയപ്പെടുന്നു പൊതു കച്ചനാവിൻ്റെ കാവൽക്കാരൻ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് പബ്ലിക് പേഴ്സ് എന്നും സി എ ജി അറിയപ്പെടുന്നു സി എ ജിയുടെ ഭരണകാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് സി എ ജിയെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ് ആണ് സി എ ജി രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് സി എ ജി സമർപ്പിക്കുന്നത് പ്രസിഡന്റിനും സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കും ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സി എ ജി വി നരഹരി റാവു ആണ് നിലവിൽ ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ രാജീവ് മെഹർഷിയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണോസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching this video.